സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ അവസാന ലാപ്പിലും ദിലീപിനെതിരെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു തിരച്ചിലിലാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് സംവിധായകൻ സാബു സർഗം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 2-3 മാസങ്ങൾക്ക് മുൻപാണ് എന്നെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഒരു ദിവസം വർക്ക് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുമ്പോഴാണ് ചോദ്യം ചെയ്യലിനായി ആലുവ പോലീസ് ക്ലബിലെത്തണമെന്നും പറഞ്ഞുകൊണ്ട് വിനോദ് എന്ന് പറയുന്ന ഒരാൾ വിളിച്ചത്. അല്ലാതെ നോട്ടീസ് തന്നൊന്നും വിളിപ്പിച്ചിട്ടില്ല. രാവിലെ 11 മണി മുതൽ 4:55 വരെ ചോദ്യം ചെയ്തു. നിലവിൽ ദിലീപിനെതിരെ അവരുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. എന്തെങ്കിലും തെളിവുകൾ അവസാന നിമിഷമെങ്കിലും ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമായിട്ടാണ് എനിക്ക് തോന്നിയതെന്നും അദ്ദേഹം പറയുന്നു. കേസിൽ ശക്തമായ തെളിവുകളുണ്ടെങ്കിൽ അവസാന നിമിഷം ഇങ്ങനെയൊരു അരിച്ചു പെറുക്കലിൻ്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു പോകും. ബാലചന്ദ്രകുമാർ എന്നൊരു സംവിധായകൻ നടത്തിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടായിരുന്നു എന്നെയും ചോദ്യം ചെയ്തത്. ഇങ്ങനെ ഒരു സംവിധായകൻ ഉണ്ടെന്ന കാര്യം ഞാൻ അറിയുന്നത് ഈ അടുത്താണെന്നും സാബു പറയുന്നു. അദ്ദേഹം ഒരു മനുഷ്യനാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ഒരാളിനൊപ്പം ഇത്തളുപോലെ പറ്റി പിടിച്ച് നടന്ന് അവിടുന്ന് ആഹാരം കഴിക്കുകയും ചെയ്ത ഒരാളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആളാണ് ദിലീപ് തുമ്മുന്നതും ചുമയ്ക്കുന്നതും വരെ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്നത്. എന്നിട്ട് അയാൾക്ക് ഹിതമല്ലാത്ത ഒരു കാര്യം സംഭവിക്കുമ്പോൾ ഇതെല്ലാം തെളിവുകളാണെന്നും പറഞ്ഞ് വിളിച്ചു പറയുകയാണ്. ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ഒരാളെ കേരളത്തിലെ നിയമ സംവിധാനം വിശ്വസിക്കുകയാണ്. ശ്രീലേഖ IPSൻ്റെ പേര് ഉച്ചരിക്കാൻ പോലും ബാലചന്ദ്രകുമാറിന് എന്ത് അർഹതയാണ് ഉള്ളതെന്നും അദ്ദേഹം ചോദിക്കുന്നു. ബൈജു പൗലോസ് അടക്കമുള്ളവരാണ് എന്നെ ചോദ്യം ചെയ്തത്. ദിലീപ് പൈസ തന്നിട്ടുണ്ടോ, സിനിമയുടെ മൊത്തം കൺട്രോൾ ദിലീപാണോ എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത്. ദിലീപ് സമ്മർദ്ദം ചെലുത്തി DGP ബെഹ്റയെ ഡിങ്കൻ്റെ സ്വിച്ച് ഓൺ കർമ്മത്തിന് കൊണ്ടുവന്നെന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് പുച്ഛമാണ്. ഞാനാണ് പറയുന്നത് DGPയെ സ്വിച്ച് ഓൺ കർമ്മത്തിന് വിളിക്കാമെന്ന്. കോമഡിയെയും സിനിമാക്കാരെയും വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ് അദ്ദേഹം. എൻ്റെ നിർദ്ദേശം നിർമ്മാതാവും സംവിധായകനും അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെ നിർമ്മാതാവാണ് DGPയെ പോയി കാണുന്നത്. സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുന്നത് ബെഹ്റയാണെന്ന് ദിലീപ് അറിയുന്നത് അന്ന് രാവിലെയാണെന്നും സാബു വെളിപ്പെടുത്തിയിരിക്കുന്നു. പൂജ കഴിഞ്ഞും DGP ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചെന്നാണ് ബാലചന്ദ്രകുമാർ പറയുന്നത്. ഇത്രയും സമയം അവിടെ ചിലവഴിക്കാൻ അദ്ദേഹം ഒരു സാധാരണ പോലീസുകാരൻ അല്ലല്ലോ. അദ്ദേഹം കേരളത്തിൻ്റെ DGP ആണ്. പുള്ളി വന്ന് വിളക്ക് കൊളുത്തി അതിനുശേഷം ആ ചടങ്ങ് തീരുന്ന 1-2 മിനിറ്റ് അവിടെ നിന്ന് കാണും. ബാലചന്ദ്രകുമാർ അവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യം എനിക്കറിയില്ല. ദിലീപേട്ടൻ്റെ പരിചയക്കാർ വന്നാൽ അദ്ദേഹം നമ്മളെല്ലാം അവർക്ക് മുന്നിൽ പരിചയപ്പെടുത്തും. എന്നാൽ ഒരിക്കൽ പോലും ബാലചന്ദ്രകുമാറിനെ ദിലീപ് ഞങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ല. ചിത്രത്തിൻ്റെ ഷൂട്ട് തുടങ്ങിയതിന് ശേഷം മുഴുവൻ സമയവും അവിടെയുള്ള വ്യക്തിയാണ് ഞാൻ. പുള്ളി അവിടെ എവിടെയെങ്കിലും വന്ന് കാണും. ആരാധകരുടെ ഇടയിൽ എവിടെയെങ്കിലും ആയിരിക്കും നിന്നത്. അല്ലാതെ ഞങ്ങളുടെ അടുത്തൊന്നും അദ്ദേഹം ഉണ്ടായിരുന്നില്ലെന്നും സാബു കൂട്ടിച്ചേർക്കുന്നു. അതേസമയം കേസ് അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് അതിജീവനം നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. നേരത്തെ ഹർജി പരിഗണിച്ചപ്പോൾ വിചാരണ കോടതി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന ആരോപണം അതിജീവിതയുടെ അഭിഭാഷക ഉന്നയിച്ചിരുന്നു. ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധനയ്ക്ക് അയക്കാൻ വിചാരണ കോടതി ജഡ്ജി അനുമതി നിഷേധിച്ചതടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ആരോപണം. എന്നാൽ എന്തടിസ്ഥാനത്തിലാണ് വിചാരണ കോടതിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. കേസിൽ അനുബന്ധ കുറ്റപത്രം നൽകിയ സാഹചര്യത്തിൽ ഇതിൻ്റെ പകർപ്പ് തേടി നടി വിചാരണ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതുകൂടി കിട്ടിയ ശേഷമാകും ഹൈക്കോടതിയിലെ ഹർജിയിൽ അതിജീവിത കൂടുതൽ വാദങ്ങൾ ഉയർത്തുക.